എല്ലാവർക്കും സാരംഗി സ്പീക്സിൻ്റെ അധ്യാപക ദിന ആശംസകൾ. അധ്യാപക ദിനം പ്രമാണിച്ച് ആമുക്കുട്ടിയുടെ ഡ്രോയിങ് ടീച്ചർ വരപ്പിച്ച പടമാണ്. അപ്പോൾ ഇനി ഒരു കൊച്ചു കഥ പറയട്ടെ. കഥയല്ല, നടന്ന സംഭവം തന്നെയാണ്. തൊട്ടുകൂടായ്മയും സവർണ മേധാവിത്വവും ഒക്കെയുള്ള ഉത്തരേന്ത്യയിലെ ഒരു കൊച്ചു ഗ്രാമം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി പിച്ചു വെച്ച് തുടങ്ങിയ സമയം. ഒരു കുട്ടി വളരെ പ്രതീക്ഷയോടെ പഠിക്കാനായി സ്കൂളിലേക്ക് വരുന്നു. കൂട്ടുകാർക്കൊന്നും അത്ര പ്രിയമില്ല, കാരണം അവൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണ്. കുറച്ച് ദിവസങ്ങളിലൊക്കെ വല്ലവിധേനയും അവൻ ക്ലാസ്സിലിരിക്കുന്നു. ഒരു ദിവസം സ്കൂൾ പരിസരം മൊത്തം തൂത്തുവാരാൻ അധ്യാപകൻ അവനോട് ആവശ്യപ്പെടുന്നു. പാവം കുട്ടി അതനുസരിച്ചു. രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ഇതുതന്നെ ആവർത്തിക്കുന്നു. കൂട്ടുകാരെല്ലാം ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോൾ അവൻ മാത്രം മനസ്സ് വിങ്ങി, ശരീരം നൊന്ത്. എത്ര കഷ്ടമാണല്ലേ. മറ്റാരുമല്ല, ആ കുട്ടിയാണ് ഓം പ്രകാശ് വാൽമീകി. ഹിന്ദി എഴുത്തുകാരനായ ശ്രീ ഓം പ്രകാശ് വാൽമീകിയുടെ ജൂഢൻ എന്ന ആത്മകഥയാണ് ഇന്നത്തെ നമ്മുടെ പുസ്തകം. സാരംഗി സ്പീക്സിൻ്റെ ബുക്സ് എന്ന സെഗ്മെൻറ്റിലെ ആദ്യത്തെ വീഡിയോ കൂടിയാണിത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പുസ്തകയാത്രയിലേക്ക് സുസ്വാഗതം. ദളിത് സാഹിത്യം പഠിക്കുന്നതിൻ്റെ ഭാഗമായാണ് ജൂഢൻ പരിചയപ്പെടാനിടയായത്. വായനയ്ക്ക് ശേഷവും കുറേ നാളുകൾ കഴിഞ്ഞും ഉള്ളിൽ ആരോ മുള്ളുകൊള്ളിക്കും പോലെ വേദനിപ്പിച്ചിരുന്നു ഈ ആത്മകഥയിലെ ഓരോ ഏടും. ജൂഥാൻ, JOOTHAN എന്നത് ജൂഥാൻ അല്ലെങ്കിൽ ജൂതൻ എന്നൊക്കെയാണ് ആദ്യം ധരിച്ചിരുന്നത്. എന്നാൽ ജൂഢൻ എന്നാണ് അങ്ങനെ പറയുന്നതെന്നും ആ ഹിന്ദി വാക്കിൻ്റെ അർത്ഥം അവശിഷ്ടം അഥവാ ലെഫ്റ്റ് ഓവർ ആണെന്നും ഇപ്പോൾ നമുക്കറിയാം. സവർണ ജാതിക്കാരുടെ സമൃദ്ധമായ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം മാത്രം കൊണ്ട് തൃപ്തിപ്പെടാൻ നിർബന്ധിതരായ ഒരു വലിയ സമൂഹത്തിൻ്റെ ദൈന്യതയാണ് വാൽമീകി പറഞ്ഞു വയ്ക്കുന്നത്. ജൂഢൻ ഹിന്ദി ഭാഷയിൽ എഴുതിയ കൃതിയാണ്. ഡോക്ടർ അരുൺ പ്രഭ മുഖർജിയുടെ ഇംഗ്ലീഷ് തർജ്ജമയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ശ്രീ പി എ ഹമീദ് നിർവഹിച്ചിട്ടുള്ള ജൂഢൻ്റെ മലയാളം പരിഭാഷ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി ഗ്രന്ഥകാരനെ പറ്റി കുറിച്ച്. ഉത്തർപ്രദേശിലെ മുസഫറനഗർ ജില്ലയിലാണ് ഓം പ്രകാശ് വാൽമീകി ജനിച്ചത്. ദീർഘകാലം ഡെറാഡൂണിലെ ഗവൺമെൻറ് ഓർഡിനൻസ് ഫാക്ടറിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ജൂഢന് പുറമെ കവിതകളും കഥകളും നാടകവും ഒക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1997 ജൂഢൻ പ്രസിദ്ധീകരിച്ചത്. 2013 അദ്ദേഹം അന്തരിച്ചു. ഇനി വിവർത്തകയെ പറ്റി പറയാം. ഡോക്ടർ അരുൺ പ്രഭ മുഖർജി. കാനഡയിൽ താമസമാക്കിയ ഇന്ത്യൻ എഴുത്തുകാരിയാണ് ഡോക്ടർ അരുൺ പ്രഭ മുഖർജി. പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസിൽ ഒരു സ്കോളറാണ് ഡോക്ടർ മുഖർജി. ആത്മകഥയുടെ തുടക്കത്തിൽ വാൽമീകി തൻ്റെ കുട്ടിക്കാല സാഹചര്യങ്ങളെ വിവരിക്കുന്നുണ്ട്. നമ്മളിൽ പലരും പ്രതീക്ഷിക്കുന്ന പോലൊരു ഗൃഹാതുരമായ അവസ്ഥയല്ല അവിടെ. മനുഷ്യൻ്റെയും മൃഗങ്ങളുടേതും ഉൾപ്പെടെയുള്ള വിസർജ്യങ്ങൾ കൊണ്ട് ദുർഗന്ധപൂരിതമായ അന്തരീക്ഷം. വലിയ വീടുകളിൽ ബാക്കി വരുന്ന അവശിഷ്ട ഭക്ഷണത്തിൻ്റെ പങ്കിലൊതുക്കേണ്ട വിശപ്പ്. വിദ്യാലയവും ഗുരുക്കന്മാരും കൂട്ടുകാരും പോലും സ്നേഹമോ കരുണയോ കാണിക്കാത്ത കാലം. വാൽമീകി പറയുന്നുണ്ട്, ജാതി സമ്പ്രദായത്തെ ഉദാത്തമായ സാമൂഹിക മാതൃകയാക്കി കണക്കാക്കുന്നവർ ഒന്നോ രണ്ടോ ദിവസം ഈ സാഹചര്യങ്ങളിൽ ഒന്ന് ജീവിച്ചാൽ മതി അവരുടെ നിലപാട് മാറാൻ. വലിയ വീടുകളിലെ വിവാഹ സൽക്കാരം, ജൂഹ്ര, ചമാർ തുടങ്ങിയ പിന്നോക്ക വിഭാഗങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമായിരുന്നു എന്ന് വാൽമീകി ഓർമ്മിക്കുന്നുണ്ട്. വരൻ്റെ വീട്ടുകാരെയെല്ലാം സൽക്കരിച്ച ശേഷം ബാക്കി വരുന്ന എച്ചിലിരകൾക്കായി കാത്തിരിക്കുന്ന പാവങ്ങൾ. ഒരിക്കൽ സുഖ്ദേവ് സിംഗ് ത്യാഗിയുടെ മകളുടെ വിവാഹ ദിവസം നടന്ന സംഭവം വാൽമീകി ഓർക്കുന്നു. ദിവസം മുഴുവൻ വിവാഹ വീട്ടിലെ സ്വാദൂറുന്ന വിഭവങ്ങൾ നോക്കിയിരുന്ന കുഞ്ഞുങ്ങളോട് എച്ചിലലകൾ കൊണ്ട് തൃപ്തിയായില്ലേ എന്ന് ചോദിക്കുന്നു ത്യാഗി. കണ്ണിൽ ദുർഗ ആവേശിച്ചതുപോലെ തൻ്റെ അമ്മ ത്യാഗിയോട് കയർത്തതും പിന്നീടൊരിക്കലും ജൂഢൻ ലഭിക്കാനായി മറ്റ് വീടുകളിൽ പോയിട്ടില്ല എന്നതും വാൽമീകി വിവരിക്കുന്നു. തീർന്നില്ല, ഇതേ സുഖ്ദേവ് ത്യാഗി വളരെ വർഷങ്ങൾക്ക് ശേഷം വാൽമീകിയുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചതായും അദ്ദേഹത്തിൻ്റെ പൗത്രൻ സുരേന്ദ്ര വാൽമീകിയുടെ ഭാര്യയുടെ കൈപുണ്യത്തെ പ്രകീർത്തിച്ചതും വാൽമീകി വിവരിക്കുന്നു. അപ്പോഴൊക്കെയും ആ ബരാത് സദ്യയുടെ കാര്യം ഓർമ്മ വന്നതായി വാൽമീകി പറയുമ്പോൾ നമുക്കും നെഞ്ചിലൊരു ഖനം. വിവാഹവുമായി ബന്ധപ്പെട്ട സാലം എന്നൊരു ആചാരവും തൻ്റെ കുടുംബം വേണ്ടെന്ന് വെച്ചതിനെ പറ്റി വാൽമീകി പറയുന്നുണ്ട്. വിവാഹശേഷം വധുവരന്മാർ അടുത്തുള്ള ഉയർന്ന കുടുംബങ്ങളിൽ പോയി തങ്ങളുടെ വിവാഹ സമ്മാനത്തിനായി യാചിക്കുന്നൊരു പരിപാടിയാണിത്. എത്രമാത്രം അപമാനകരവും വേദനാജനകവുമായിരിക്കും ഇങ്ങനത്തെ ഒരു വിവാഹ സമ്മാനം യാചിക്കൽ. ചത്ത മൃഗങ്ങളുടെ ശരീരം മറവ് ചെയ്യേണ്ടതുൾപ്പെടെയുള്ള ജോലികൾ ചമർ ചൂഹര ജാതിക്കാരുടേതായിരുന്നു. തുച്ഛമായ വിലയ്ക്ക് എത്രയോ കായികാധ്വാനം ആവശ്യമുള്ള വേദന നിറഞ്ഞ ജോലിയായിരുന്നു അതെന്നും വാൽമീകി ഓർമ്മിക്കുന്നു.
സ്കൂളിലെ കായിക അധ്യാപകനായിരുന്ന ഭൂൽ സിംഗ് ത്യാഗയെപ്പറ്റി വാൽമീകി വിവരിക്കുന്നുണ്ട്. സുർജൻ എന്ന കൂട്ടുകാരനെ കുട്ടികളുടെയും അധ്യാപകരുടെയും മുൻപിൽ വെച്ച് അടിച്ചവശനാക്കിയത്ര അയാൾ. അധ്യാപക ദിനത്തിൽ ഇങ്ങനത്തെ അധ്യാപകരെപ്പറ്റി പറയുന്നത് തന്നെ ലജ്ജാകരം എന്നല്ലാണ്ട് എന്തു പറയാൻ. നാഗരികതയും സംസ്കാരവും എത്ര കള്ളമാണെന്ന് നമ്മളും ഓർത്തുപോകും. താഴ്ന്ന ജാതിക്കാരനാണെന്നറിയാതെ തന്നെ പ്രണയിച്ച പെൺകുട്ടിയെ അതറിയിച്ചപ്പോഴുള്ള അവളുടെ പ്രതികരണവും പ്രണയം തന്നെ ഇല്ലാതായതും വാൽമീകി വിവരിക്കുന്നത് നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിക്കും. ജോലിയൊക്കെ കിട്ടി നഗരത്തിൽ ചെന്ന് താമസിക്കുമ്പോഴും ഇത്തരം സംഭവങ്ങൾ നിരന്തരം ഉണ്ടാകുന്നു എന്നത് ഏത് സാമൂഹിക മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്? വാൽമീകി എന്ന ജാതിപ്പേര് തന്നെ മാറ്റാനുണ്ടായ സമ്മർദ്ദങ്ങളെപ്പറ്റിയും അദ്ദേഹം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. തൊട്ടുകൂടായ്മയുടെ ആഘാതങ്ങൾ. ബിരുദാനന്തര ബിരുദധാരിയായ അധ്യാപകൻ അവർണ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കുടിക്കാത്തത്. കെമിസ്ട്രി അധ്യാപകൻ ലാബിൽ കയറ്റാത്തത് കാരണം ഒരു വർഷം പാഴായി പോകുന്നത്. സഹോദരൻ ചെറുപ്രായത്തിലെ മരണപ്പെടുന്നതിൻ്റെ നൊമ്പരം. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത വേദനയുടെ കഥകളാണ് ജൂഢനിലധികവും. പ്രതീക്ഷയുടെ നാമ്പുകൾ ഇല്ലെന്നല്ല, അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങൾ, പുരോഗമനേച്ഛുക്കളായ കൂട്ടുകാർ, ബഹുമാനിക്കപ്പെടുന്ന ജോലി. പക്ഷേ ഇതിനുമെല്ലാം ഒരുപാടപ്പുറമല്ലേ അദ്ദേഹം അനുഭവിച്ച വേദനയും അവഗണനയും. വാൽമീകി ജൂഢൻ സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാതാവിനും പിതാവിനുമാണ്, ഫോർ മാ ആൻഡ് പിതാജി എന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണസമയത്ത് പോലും വാൽമീകിക്ക് അവരുടെ അടുത്തുണ്ടാവാൻ സാധിച്ചില്ല. നമ്മൾ ആരെ കുറ്റപ്പെടുത്തണം? ജൂഢൻ പരിചയപ്പെടുത്തൽ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് വെറുമൊരു പരിചയപ്പെടുത്തൽ മാത്രമാണ്. ബുക്ക് റിവ്യൂ ഒരിക്കലും പുസ്തക വായനയ്ക്ക് പകരമാവില്ല. കുറച്ച് സംഭവങ്ങൾ അല്ലെങ്കിൽ വസ്തുതകളെ നന്നായിട്ട് അപഗ്രഥിക്കാൻ ചിലപ്പോൾ സഹായകമാകുമെന്നല്ലാതെ ഒരു പുസ്തകത്തിൻ്റെ ആത്മാവിനെ തൊട്ടറിയാൻ മുഴുവനായ വായന കൊണ്ടേ സാധിക്കും. അതിനൊരു പ്രചോദനമാകുക എന്നത് മാത്രമാണ് സാരംഗി സ്പീക്സിൻ്റെ ഉദ്ദേശം. ശ്രീ ഓം പ്രകാശ് വാൽമീകിയുടെ ജീവിതത്തെയും അദ്ദേഹം അതിജീവിച്ച വെല്ലുവിളികളെയും പറ്റി കൂടുതൽ അറിയുവാൻ എല്ലാവരും ജൂഢൻ തങ്ങളുടെ വായനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ അധ്യാപക ദിനത്തിൽ ഇതിലെ നല്ലൊരു പുസ്തകം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സാരംഗി സ്പീക്സിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി അധ്യാപക ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി.